بسم الله الرحمن الرحيم. ബഹുമാന്യരായ സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മുഴുവൻ സന്ദർഭങ്ങളിലും അളവറ്റ ദയാവരനും കാരുണ്യവാനുമായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് മറ്റൊരാൾ നമ്മെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നും ആദരിക്കുന്നുണ്ട് എന്നും ബഹുമാനിക്കുന്നുണ്ട് എന്നും അവരുടെ മനസ്സിൽ നമുക്ക് വലിയൊരു സ്ഥാനമുണ്ട് എന്നും എല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അങ്ങനെ മറ്റുള്ളവരുടെ ഇഷ്ടം നേടാനും ആദരവും അംഗീകാരവും ബഹുമതിയും എല്ലാം നേടാൻ നമ്മൾ പലപ്പോഴും പരിശ്രമിക്കാറുമുണ്ട്. ഇങ്ങനെ ഇഷ്ടം നേടുന്ന സമയത്ത് നമ്മെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉന്നതങ്ങളിലുള്ള ആളുകളാണെങ്കിൽ അവർ വിദ്യാഭ്യാസപരമായി മുന്നിലുള്ള, അതല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തിന്റെ വലിയ നേതാവാണെങ്കിൽ സമൂഹത്തിൽ അറിയപ്പെടുന്ന വലിയ സ്വാധീനമുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ ആ സന്തോഷത്തിന് അളവ് കൂടും. അങ്ങനെ അത്തരം ഉന്നതരായ ആളുകളുടെ സാമീപ്യം അവരുടെ ഇഷ്ടവും നേടിയെടുക്കുവാൻ, അവരിൽ സ്വാധീനമുണ്ടാക്കുവാൻ നമ്മൾ പലപ്പോഴും പരിശ്രമിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ദുനിയാവിലെ ഏതെങ്കിലും ഒരാൾ നമ്മെ സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം വലിയ രൂപത്തിലുള്ളതാണെങ്കിൽ ഈ ലോകത്തെ സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ സ്നേഹിക്കുന്നുണ്ട്, നമ്മെ ആദരിക്കുന്നുണ്ട്, നമ്മെ ഇഷ്ടപ്പെടുന്നുണ്ട്, അവനെ ഏറ്റവും ഇഷ്ടമുള്ള ആളുകളുടെ ലിസ്റ്റിൽ എന്റെ പേരുണ്ട് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ, നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സിനുള്ള ആനന്ദം എത്രയായിരിക്കും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കുവാൻ, അള്ളാഹുവിന്റെ അംഗീകാരം ലഭിക്കുവാൻ, അവന്റെ ഇഷ്ടം ലഭിക്കുവാൻ ഒരുപാട് ക്രൈറ്റീരിയകൾ, നിബന്ധനകൾ അള്ളാഹു നമുക്ക് വിവരിച്ച് നൽകുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ആറ് കാര്യങ്ങളാണ്, ആറ് നിബന്ധനകളാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പരിശ്രമിക്കുന്നത്. ഒരു മനുഷ്യന് അവനെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ, അവനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ അഹബ്ബൽ അബ്ദ, ഒരു മനുഷ്യനെ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ, അവനെ അല്ലാഹു സ്നേഹിച്ചാൽ, നാദാ ജിബ്രീല, അവൻ ജിബ്രീലിനെ വിളിക്കുകയാണ്, എന്നിട്ട് ജിബ്രീലിനോട് പറയും, ഇന്നല്ലാഹു യുഹിബ്ബു ഫുലാനൻ, തീർച്ചയായും ഞാൻ ഈ മനുഷ്യനെ, ഇന്ന മനുഷ്യനെ ഭൂമിയിൽ ഇഷ്ടപ്പെടുന്നുണ്ട്, ഫഅഹ്ബിബുഹു, അതുകൊണ്ട് ജിബ്രീലെ നീയും അവനെ ഇഷ്ടപ്പെടണം, ഫയുഹിബ്ബുഹു ജിബ്രീൽ, അപ്പോൾ ആ മനുഷ്യനെ ജിബ്രീൽ ഇഷ്ടപ്പെടും, ഫയുനാദി ജിബ്രീലു ഫി അഹ്ലിസ്സമാ, ജിബ്രീൽ ആ സമയത്ത് പിന്നീട് ആകാശലോകത്തുള്ള മുഴുവൻ മലായിക്കത്തുകളെയും വിളിക്കും, എന്നിട്ട് അവരോട് പറയും, ഇന്നല്ലാഹു യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബൂഹു, അല്ലാഹു ഭൂമിയിലുള്ള ഇന്ന ആളെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് ഞാനും അവനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങളും അവനെ ഇഷ്ടപ്പെടണം, ഫയുഹിബ്ബുഹു അഹ്ലുസ്സമാഇ, അങ്ങനെ ആകാശലോകത്തുള്ള മുഴുവൻ മലായിക്കത്തും ആ മനുഷ്യനെ ഇഷ്ടപ്പെടും, അവരുടെ മനസ്സിൽ വലിയ സ്ഥാനം ഈ മനുഷ്യരുണ്ടാകും. പിന്നീട് ഭൂമിയിൽ ആ മനുഷ്യന് വലിയ സ്വീകാര്യത ലഭിക്കും.
ഒരു മനുഷ്യൻ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു ആദ്യം അത് ജിബ്രീലിനോട് പറയും, ജിബ്രീൽ ഇഷ്ടപ്പെടും. ജിബ്രീൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് മുഴുവൻ മലക്കുകളും ഈ മനുഷ്യനെ ഇഷ്ടപ്പെടും. ആ മുഴുവൻ മലക്കുകളിൽ ഇഷ്ടപ്പെട്ടാൽ പിന്നീട് ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരുടെയും മനുഷ്യരുടെ മനസ്സിലും ഈ മനുഷ്യന് വലിയ സ്വാധീനമുണ്ടാകും. അപ്പോൾ അള്ളാഹുവിന്റെ മനസ്സിൽ അവന്റെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ തന്നെ നമുക്ക് വലിയ സ്വീകാര്യത ലഭിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അങ്ങനെ അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കണമെങ്കിൽ അതിനൊന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന ശുദ്ധിയുള്ള ആളുകളാവുക എന്നുള്ളതാണ്. വൃത്തിയുള്ള ക്ലീനായ ഒരു മനുഷ്യനാവുക. അള്ളാഹു വൃത്തിയുള്ള ശുദ്ധിയുള്ള ആളുകളെ ഇഷ്ടപ്പെടുന്നു. വൃത്തി എന്ന് പറയുന്നത് ഈമാനിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അള്ളാഹു ഇഷ്ടപ്പെടാനുള്ള, അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് കാരണമാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധനയാണ് വൃത്തിയുള്ള മനുഷ്യരാവുക എന്നുള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വൃത്തിയില്ലാത്തൊരു ജീവിതം അവൻ അസാധ്യമാണ്. ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അതിന്റെ എൻട്രൻസ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്ന് വൃത്തിയാണ്. നമ്മൾ ഈ പള്ളിയിലേക്ക് പ്രവേശിച്ചപ്പോൾ, അതല്ലെങ്കിൽ പുതിയ സാഹചര്യത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു പൊതുസ്ഥാപനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ കൈകൾ വൃത്തിയാക്കും, എന്നിട്ട് അതിനുള്ളിലേക്ക് പ്രവേശിക്കൂ. ഇതേപോലെ ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അവന് വൃത്തി ആവശ്യമാണ്. അലി റളിയല്ലാഹു അൻഹു പറയാനുള്ള ഒരു വാചകം ഇങ്ങനെയാണ്, ശാരീരികമായ ഒരു മനുഷ്യന്റെ വൃത്തി എന്നുള്ളത് അവന്റെ ഈമാനിന്റെ പ്രത്യക്ഷമായ അടയാളത്തിൽപ്പെട്ട ഒന്നാണ്. ഒരു മനുഷ്യന് വൃത്തി ഉണ്ടെങ്കിൽ അത് അവന്റെ ഈമാനിന്റെ അടയാളമാണ് എന്നാണ് നമ്മുടെ പൂർവികരായ ആളുകൾ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് വൃത്തിയുള്ള ആളുകളായി മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇവിടെ വൃത്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം ബാഹ്യമായ ശുദ്ധിയല്ല, ശാരീരികമായ വൃത്തി മാത്രമല്ല ഇവിടെ ശുദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറിച്ച് ബാഹ്യവും ആന്തരികവുമായ വൃത്തിയാണ് ശുദ്ധി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ശരീരം വൃത്തിയാക്കുന്നത് പോലെ തന്നെ മനസ്സിനെയും വൃത്തിയാക്കുവാൻ, ക്ലീൻ ആയി നമ്മുടെ മനസ്സിനെ മൈൻഡിനെ കൊണ്ടു നടക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെയാകുമ്പോഴേ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ശരീരം വൃത്തിയാവണം, നമ്മുടെ മനസ്സ് വൃത്തിയാവണം, നമ്മുടെ ഡീലിംഗ്സ് വൃത്തിയാവണം, നമ്മുടെ ഇടപാടുകൾ വൃത്തിയാവണം, നമ്മുടെ ഇടപെടലുകൾ വൃത്തിയാവണം, നമ്മുടെ ബന്ധങ്ങൾ വൃത്തിയുള്ളതാകണം, നമ്മുടെ സംസാരം വൃത്തിയുള്ളതാകണം, നമ്മുടെ ചാറ്റിങ്ങുകൾ വൃത്തിയുള്ളതാകണം. അങ്ങനെ നമ്മൾ ഇടപെടുന്ന മുഴുവൻ മേഖലകളും വൃത്തിയുള്ളതായി ഇരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു വൃത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇസ്ലാം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. ഉദുവിന് ശേഷമുള്ള പ്രാർത്ഥന നമ്മൾ എന്താ പ്രധാനമായും പറയുന്നത്, അല്ലാഹുമ്മ ഇജ്അൽനി മിനൽ തവ്വാബീന വജ്അൽനി മിനൽ മുതതഹ്ഹിരീൻ. അല്ലാഹുവേ, തൗബ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അതേപോലെ തന്നെ വൃത്തിയുള്ള ശുദ്ധിയുള്ള ആളുകളുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണമേ എന്ന് തീർന്നില്ല. ഒരു മനുഷ്യൻ നമസ്കാരത്തിന് നിൽക്കുന്നു, ആദ്യമായി പ്രാർത്ഥിക്കുന്ന അല്ലാഹുമ്മ ബാഗിദ് ബൈനി എന്ന പ്രാർത്ഥനയിൽ നമ്മൾ എന്താ അല്ലാഹുവിനോട് ചോദിക്കുന്നത്? അല്ലാഹുമ്മ നഖ്തനി മിനൽ ഖതായായ കമാ യുനക്ക തൗബിൽ അബിയുൽ മിനൽ ദനസി. അല്ലാഹുവേ, വെള്ള വസ്ത്രം അഴുക്കിൽ നിന്ന് വൃത്തിയാക്കുന്നത് പോലെ എന്റെ പാപങ്ങളെ എന്റെ മനസ്സിൽ നിന്നൊന്ന് ഈ കഴുകി തരണമേ, വൃത്തിയാക്കി തരണമേ എന്ന് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നു. അങ്ങനെ നമ്മളോട് പ്രാർത്ഥിക്കുവാനും മെയിൻറ്റെയിൻ ചെയ്യാനും പറഞ്ഞ ഒരു വിഷയമാണ് വൃത്തി എന്നുള്ളത്. അങ്ങനെ വൃത്തിയുള്ള ആളുകളായി നമ്മൾ മാറിയാൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും. അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടാനുള്ള രണ്ടാമത്തെ ക്രൈറ്റീരിയ തൗബ ചെയ്യുന്ന ആളുകളാവുക എന്നുള്ളതാണ്. തീർച്ചയായും വൃത്തിയുള്ളവരെയും തൗബ ചെയ്യുന്നവരെയും പാശ്ചാത്തപിക്കുന്നവരെയും അല്ലാഹു ഇഷ്ടപ്പെടുമെന്നാണ്. കോൺസ്റ്റന്റ് ആയ റിപ്പൻഡൻസ് അഥവാ തുടരെ തുടരെയുള്ള നിത്യേനയുള്ള പശ്ചാത്താപം നമ്മൾ നടത്തിയാൽ തീർച്ചയായും അല്ലാഹു ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടും. നേരത്തെ പറഞ്ഞ വൃത്തിയുടെ കാര്യം, അങ്ങനെ ഒരു മാനസികമായ വൃത്തി നമുക്ക് ലഭിക്കണമെങ്കിൽ അതിനെ പറ്റി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തൗബ എന്നുള്ളത്. ചെയ്തു കൂട്ടിയ പ്രവർത്തിച്ച മുഴുവൻ തിന്മകളും അരുതായ്മകളും അധർമ്മങ്ങളും അള്ളാഹുവിനോട് ഏറ്റു പറയുകയും നാദാ പുറത്തു തരണേ എന്ന്
ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായും അല്ലാഹു നമ്മെ ഇഷ്ടപ്പെടും. അങ്ങനെ വൃത്തിയുള്ളവരും മനസ്സിന്റെ ഉടമയാകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഇന്നീ ലഅസ്തഗ്ഫിറുല്ലാഹു ഫിൽയൗമി മിഅത്തി മറ, ഒരു ദിവസം 100 തവണ ഞാൻ അല്ലാഹുവിനോട് എന്റെ തെറ്റുകൾ ഏറ്റുപറയും, പശ്ചാത്താപം ചോദിക്കും. പ്രവാചകനാണ് ഈ പറയുന്നത്. അള്ളാഹു സ്വർഗം ഉറപ്പ് നൽകിയ ഒരാൾ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുകയാണ്, നാഥ ചെയ്തു പോയ തെറ്റുകൾ നീ പുറത്തു തരണമേ എന്ന്. അതുകൊണ്ട് പ്രവാചകൻ 100 തവണ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇസ്തിഗ്ഫാർ നടത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓരോരുത്തരും ഒരു ദിവസം എത്ര തവണ നടത്തണം? അതുകൊണ്ട് ദിവസവും ഓരോ സമയവും അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ നമസ്കാര ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ആ പ്രാർത്ഥനയിൽ നമ്മൾ ഒന്നാമതായി പറയേണ്ടത്, നാഥാ ഞാൻ ചെയ്ത ഇന്ന ഇന്ന തെറ്റുകളൊക്കെ ഉണ്ട്, അറിഞ്ഞും അറിയാതെയും ഞാൻ ചെയ്തു പോയ അരുതായ്മകളുണ്ട്, നീ പുറത്തു തരണേ എന്ന് പ്രാർത്ഥിക്കണം. ഓരോ ദിവസവും ഉറങ്ങാൻ കിടക്കുന്ന സമയം റബ്ബിനോട് കൈകൾ നീട്ടണം, നാഥാ ഇന്ന് നേരം വെളുത്തത് മുതൽ ഇതാ ഞാനിവിടെ ഉറങ്ങാൻ കിടക്കുന്നത് വരെ ചെയ്തു കൂട്ടിയ ഒരുപാട് അബദ്ധങ്ങളുണ്ട്, പോരായ്മകളുണ്ട്, തെറ്റുകളുണ്ട്, നീ പുറത്തു തരണമേ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കേടിച്ചവരിലേക്ക് മടങ്ങാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. എങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടും. മൂന്നാമതായി അള്ളാഹുവിന് ഇഷ്ടപ്പെടാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് നീതിയുള്ള മനുഷ്യരാവുക എന്നുള്ളതാണ്. നമുക്ക് ഒരു സാമൂഹിക ചുറ്റുപാടിൽ ജീവിക്കുമ്പോൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ, നിലനിർത്താൻ അല്പം പ്രയാസമായ ഒരു വിഷയമാണ് നീതി എന്നുള്ളത്. എന്നാൽ അവിടെ പ്രയാസപ്പെട്ട സമയത്തും നീതിയോടുകൂടി വർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായും അല്ലാഹുവിന്റെ ഇഷ്ടം ലഭിക്കാൻ നമുക്ക് കഴിയുന്നതാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, തീർച്ചയായും നീതി പാലിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടും. യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ വിശ്വസിച്ചവരെ, കൂനു ഖവ്വാമീന ബിൽഖിസ്തി ശുഹദാഅ ലില്ലാഹി വലൗ അലാ അൻഫുസികും അവിൽ വാലിദൈനി വൽ അഖ്റബീന. മനുഷ്യരെ, വിശ്വാസികളെ, നിങ്ങൾ നീതി പാലിക്കുന്നയാളുകളാവുക. അത് അവിടെ നീതി പാലിക്കുമ്പോൾ അത് നിങ്ങൾക്കെതിരാണെങ്കിലും മാത്രമല്ല തീർന്നില്ല, അവിൽ വാലിദൈനി വൽ അഖ്റബീന, നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരാണെങ്കിലും, നിങ്ങളുമായി അടുത്ത ബന്ധമുള്ള ആളുകൾക്കെതിരാണെങ്കിലും നിങ്ങൾ നീതി പാലിക്കണേ. ഫലാ തത്തബിഉൽ ഹവാ അൻതഹദിലു, നിങ്ങളുടെ ഇച്ഛകൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ അനീതിക്ക് നിങ്ങളെ പ്രേരിപ്പിക്കരുത്. നീതിയോടുകൂടി വർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നീതി പാലിക്കാത്ത ഒരു മനുഷ്യനെ, അനീതിയിൽ നിലകൊണ്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നരകത്തിലെ വിറകാണെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിക്കുകയാണ്. പ്രവാചകനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മൽ അസ്സബിയ, പ്രവാചകരെ എന്താണ് വർഗീയത? പ്രവാചകൻ അതിന് പറഞ്ഞ മറുപടി, അൻ തുഈന ഖൗമക അരദില്ലി, നിന്റെ ആളുകൾ, നിന്റെ ആളുകൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ, അവരുടെ അടുക്കൽ ഒരു അബദ്ധം സംഭവിക്കുമ്പോൾ, അവരൊരു വേണ്ടാത്ത കാര്യം ചെയ്താൽ അതിനെ ന്യായീകരിക്കുക, അതാണ് ഏറ്റവും വലിയ വർഗീയത എന്ന് വർഗീയതയെ പ്രവാചകൻ നിർവചിക്കുകയാണ്. നമ്മൾ പുതിയ കാലത്ത് ഇവിടെ ജീവിക്കുമ്പോൾ നമ്മൾ പലരും പല വിഭാഗങ്ങളാണ്, രാഷ്ട്രീയമായി പല ചേരികളിലുള്ള ആളുകളാണ്, സാമൂഹ്യമായി പല പ്രസ്ഥാനങ്ങളിലുള്ളവരാണ് നമ്മൾ, പല വിഭാഗങ്ങളിലും ഗ്രൂപ്പുകളിലുമുള്ളവരാണ് നമ്മൾ. ഈ ഗ്രൂപ്പുകളും പ്രസ്ഥാനങ്ങളും തമ്മിൽ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകളും അതേപോലെ തന്നെ ചെളിവാരിയലുകൾ എറിയലുകളും എല്ലാം ഉണ്ടാവാറുണ്ട്. അവിടെ ഒരു വിഭാഗത്തിന്റെ ന്യൂനതകൾ കാണുമ്പോൾ, അവർ ചെയ്ത ഒരു തെറ്റ് കാണുമ്പോൾ, അബദ്ധം കാണുമ്പോൾ, പരസ്യമായി സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ അതിനെതിരെ പ്രതിരോധിക്കാറുണ്ട്. എന്നാൽ അതേ തെറ്റ് നമ്മുടെ ഗ്രൂപ്പിൽ ഒരാൾ ചെയ്യുമ്പോൾ, നമ്മുടെ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ചെയ്യുമ്പോൾ, അവിടെ മൗനം പാലിക്കുകയോ അതിനെ ന്യായീകരിച്ച് ന്യായീകരണ തൊഴിലാളിയായി നമ്മൾ മാറുകയോ ചെയ്താൽ അതാണ് വർഗീയത, അത് അനീതിയാണ്. അത്തരം അനീതികൾ നരകത്തിലേക്ക് കാരണമാകും. അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകളുടെ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകാൻ അത്തരം ന്യായീകരണ തൊഴിലുകൾ ബാധിക്കുമെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കാനുള്ള മൂന്നാമത്തെ മാനദണ്ഡമാണ് നീതി പാലിക്കുക എന്നുള്ളത്. നാലാമതായി അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കുവാനുള്ള മാർഗം സബ്റാണ്, ക്ഷമയാണ്. വല്ലാഹു യുഹിബ്ബുസ് സാബിരീൻ,
തീർച്ചയായും അല്ലാഹു സബറുള്ള ആളുകളെ ക്ഷമിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടും. ഇവിടെ സബറിനെ അഞ്ച് ഇനങ്ങളിലായി പണ്ഡിതന്മാർ വർഗീകരിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. അതിലൊന്നാമത്തെ സബറിന്റെ ഇനം എന്ന് പറയുന്നത് ആരാധന നിർവഹിക്കുമ്പോഴുള്ള ക്ഷമയാണ്. ആരാധനയുടെ കാര്യത്തിലുള്ള ക്ഷമ, രാവിലെ ബാങ്ക് വിളികേൾക്കുമ്പോൾ അസ്സലാത്തു ഖൈറുൻ മിനന്നോം എന്ന് കേൾക്കുമ്പോൾ ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ ഒരൽപ്പം ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ആ ബുദ്ധിമുട്ടിനെ വകഞ്ഞു മാറ്റി ക്ഷമിച്ച് പള്ളിയിൽ വന്ന് ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ അതാണ് ആരാധനയുടെ ക്ഷമ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായി ക്ഷമയുടെ ഇനം എന്ന് പറയുന്നത് ഹറാമുകളിൽ നിന്ന് അല്ലാഹു വെറുത്ത അല്ലാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് അത് ചെയ്യുവാനുള്ള അവസരം കിട്ടുമ്പോൾ മാറി നിൽക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു പ്രയാസമുണ്ട്. നമ്മുടെ കണ്ണ് നിയന്ത്രിക്കാൻ, അതേപോലെ കാത് നിയന്ത്രിക്കാൻ നമുക്ക് ചെറിയ പ്രയാസം വരും തെറ്റുകൾ ചെയ്യുന്ന സമയത്ത്. പക്ഷേ ക്ഷമയോടുകൂടി അത് നേരിടാൻ നമുക്ക് കഴിയണം. അതാണ് ക്ഷമയുടെ രണ്ടാമത്തെ ഇനം. മൂന്നാമത്തെ ഇനം എന്ന് പറയുന്നത് ജീവിതത്തിൽ ദുരന്തങ്ങളും ബിരുദങ്ങളും ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുക എന്നുള്ളതാണ്. ക്ഷമയുടെ നാലാമത്തെ ഇനം, നമ്മളിങ്ങനെ ഒരു പണിയുമില്ലാതെ ഒരു ജോലിയുമില്ലാതെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിന് വലിയ ഒരു ഒരു സുഖം അങ്ങനെ നൽകും. അങ്ങനെ സുഖം നൽകുമ്പോൾ പോലും ആ സുഖത്തെ എടുത്തെറിഞ്ഞ് കർമ്മനിരതമാകാൻ, എന്തെങ്കിലും ജോലികളിൽ ഏർപ്പെടാൻ, അധ്വാനിക്കാൻ നമ്മൾ സന്നദ്ധമാവുക. അപ്പോ ഒരൽപ്പം ക്ഷമ ആവശ്യമാണ്. അതാണ് ക്ഷമയുടെ നാലാമത്തെ ഇനം. ക്ഷമയുടെ അഞ്ചാമത്തെ ഇനം പണ്ഡിതന്മാർ പറയുന്നു, ജീവിതത്തിൽ ഇസ്ലാമിക നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുധാവനം ചെയ്യുമ്പോൾ പലപ്പോഴും മറ്റുള്ള ആളുകളുടെ മുമ്പിൽ ഒരു പരിഹാസപാത്രമാവാൻ നമുക്ക് സാഹചര്യം ഉണ്ടാകും. പല ആളുകൾ നമ്മൾ കളിയാക്കും. അവിടെ ക്ഷമയോടുകൂടി നിലകൊള്ളാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അതാണ് ക്ഷമയുടെ അഞ്ചാമത്തെ ഇനം. അങ്ങനെ ക്ഷമയുള്ള ആളുകളായി ഓരോ മേഖലയിലും ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഇഷ്ടം, അവന്റെ സംതൃപ്തി, അവന്റെ ബഹുമാനവും ആദരവും നമുക്ക് ലഭിക്കും. നമുക്ക് അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കണമെങ്കിൽ അതിന്റെ അഞ്ചാമത്തെ മാർഗം എന്ന് പറയുന്നത്, മാനദണ്ഡം എന്ന് പറയുന്നത്, തഖ്വയുള്ള ആളുകളാവുക എന്നുള്ളതാണ്. ഉള്ളും പുറവും ഒരുപോലെ ഇവിടെ നമ്മൾ ഇരിക്കുമ്പോൾ എത്ര മാന്യതയോടുകൂടിയാണ് നമ്മൾ ഇരിക്കുന്നത്. ഒരു നാലാള് കൂടെ നടത്തി നമ്മൾ എത്ര മാന്യമായിട്ടാണ്, എത്ര സുന്ദരമായിട്ടാണ് നമ്മൾ ഇടപെടുന്നത്. അതുപോലെ നമ്മൾ ഒറ്റക്കാകുമ്പോൾ, നമ്മുടെ വീട്ടിന്റെ റൂമിലാകുമ്പോൾ, നമ്മളുടെ ഏറ്റവും അടുത്ത ആളുകളുമായി നമ്മൾ ഒരു ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവിടെ അതേ മാന്യത കൈവിടാതെ അള്ളാഹു ഇലക്കിയ കാര്യങ്ങൾ അവിടെയും എതിർത്തുകൊണ്ട് അതൊന്നും ജീവിതത്തിലേക്ക് വരാതെ നമുക്ക് ഇരിക്കാൻ സാധിച്ചാൽ അപ്പോൾ അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കാൻ നാം കാരണമാകും. രഹസ്യ ജീവിതത്തിൽ തെറ്റ് ചെയ്യാൻ അവസരം ലഭിക്കുമ്പോൾ അത് ചെയ്യാതെ അതേപോലെ തഖ്വയുള്ളവരായി നമ്മൾ മാറിയാൽ തീർച്ചയായും അല്ലാഹു നമ്മെ സ്നേഹിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള ആളുകളിൽ ഉൾപ്പെട്ട് അല്ലാഹുവിന്റെ ഇഷ്ടമുള്ള ആളുകളായി മാറാൻ അവൻ നമ്മെ അനുഗ്രഹിക്കുമാറവിടെ. അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മുഴുവൻ സന്ദർഭങ്ങളിലും പാലിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. സൃഷ്ടിച്ച നാഥന്റെ സ്നേഹവും ഇഷ്ടവും നേടിയെടുക്കുവാനുള്ള അഞ്ച് മാനദണ്ഡങ്ങളാണ് പറഞ്ഞത്. ആറാമത്തേത് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന, പരമേൽപ്പിക്കുന്ന ആളുകളാവുക എന്നുള്ളതാണ്. അല്ലാഹു യുഹിബ്ബുൽ മുതവക്കിലീൻ, തീർച്ചയായും തവക്കുൽ ചെയ്യുന്ന, അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്ന ആളുകൾ അവർക്ക് റബ്ബിന്റെ സ്നേഹത്തിന് പാത്രീകരിക്കാൻ അവർ കാരണമാകുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിക്കുകയാണ്. അഥവാ നമ്മൾ ചെയ്തു തീർക്കേണ്ട ഒരു പണി, നമ്മൾ നേടിയെടുക്കേണ്ട ഒരു ലക്ഷ്യം, ആ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി, അതല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദുരന്തം, ആ ദുരന്തത്തെ മറികടക്കാനുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ ചെയ്തതിനു ശേഷം അവസാനം അള്ളാഹുവേ ഞാനിതാ എന്നെ കൊണ്ട് കഴിഞ്ഞതെല്ലാം ചെയ്തിരിക്കുന്നു, ഇനി നിന്നിലാണ് പ്രതീക്ഷ, ഞാൻ നിന്നിൽ ബലമേൽപ്പിക്കുന്നു എന്ന് പറയാൻ നമുക്ക് സാധിച്ചാൽ അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്. മാത്രമല്ല
തവക്കുൽ ചെയ്യുന്നവർക്കുള്ള മറ്റൊരു നേട്ടം കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ലൗഅന്നക്കും കുന്തും തവക്കലൂന അലല്ലാഹി ഹഖ്ഖ തവക്കുലിഹി, നിങ്ങൾ തവക്കുൽ ചെയ്യേണ്ടതുപോലെ അല്ലാഹു തരവേൽപ്പിച്ചാൽ എന്താണ് നിങ്ങൾക്കുള്ള നേട്ടം? ലറുസിഖ്തും കമാ തുർസഖു ത്വയ്റു തഹൂ ബിമാസൻ വതറൂഹു ബിതന, പക്ഷികൾക്ക് അന്നം കൊടുക്കുന്നത് പോലെ അവരുടെ വയറ് നിറക്കുന്നത് പോലെ അള്ളാഹു നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരുമെന്നുള്ളതാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, പക്ഷികൾ ഒട്ടിയ വയറുമായി പ്രഭാതത്തിൽ അവയുടെ കൂട് വിട്ടിറങ്ങും, എന്നാൽ പ്രദോഷത്തിൽ അവരുടെ കൂടുകളിലേക്ക് അവരണയുമ്പോൾ അവർ നിറഞ്ഞ വയറുമായി ഭക്ഷണം കഴിച്ച് സുഭിക്ഷമായി ആയിട്ടായിരിക്കും അവർ ആ കൂട്ടിലേക്ക് അണയുന്നത്. ഇതേപോലെ ജീവിതത്തിൽ പ്രതിസന്ധിയുടെ പ്രയാസങ്ങളുടെ സമയം വരുമ്പോൾ, അതല്ലെങ്കിൽ ചെയ്തു തീർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഉണ്ടാകുമ്പോൾ അല്ലാഹു നമ്മൾ തവക്കുൽ ചെയ്താൽ പക്ഷികൾക്ക് അന്നം നൽകുന്നത് പോലെ നമ്മുടെ ആവശ്യം അല്ലാഹു പൂർത്തീകരിക്കും, നമുക്ക് അല്ലാഹു ഉപജീവനം നൽകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തവക്കുലിന് ഒരുപാട് ഗുണങ്ങൾ ഈ ലോകത്തും പരലോകത്തുമുണ്ട്. ഏഴാമതായി അള്ളാഹുവിന്റെ ആറാമതായി അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് മുഹ്സിനായ ആളുകളാവുക എന്നത്. മുഹ്സിനീയങ്ങൾക്ക് അവരെ അള്ളാഹു സ്നേഹിക്കും. ഇന്നല്ലാഹ വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, മുഹ്സിനീയങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുമെന്നാണ്. എന്താണ് മുഹ്സിൻ എന്ന് പറഞ്ഞാൽ? ഇഹ്സാനുള്ള മനുഷ്യൻ അഥവാ ഇഹ്സാനിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ നമ്മൾ അള്ളാഹുവിനെ ഇങ്ങനെ കാണണം. അള്ളാഹു നമ്മുടെ മുമ്പിലില്ല, പക്ഷേ നമ്മുടെ മുമ്പിലുണ്ട് എന്ന വിചാരത്തോടുകൂടി നമ്മൾ ഓരോ ഇബാദത്തും ചെയ്യണം. നമസ്കരിക്കുമ്പോൾ മറ്റാരും നമ്മെ കാണുന്നില്ലെങ്കിലും ഇതാ എന്റെ മുമ്പിൽ അള്ളാഹു ഉണ്ട് എന്ന് വരുമ്പോൾ നമ്മൾ ആ നമസ്കാരത്തിൽ സൂക്ഷ്മതയും ഭക്തിയും എല്ലാം കൈവരിക്കാൻ നമുക്ക് സാധിക്കും. ഇതേപോലെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ഇബാദത്തോടും അവ ചെയ്യുമ്പോൾ എന്റെ മുമ്പിൽ അള്ളാഹു ഉണ്ട്, അവരെന്നെ കാണുന്നുണ്ട് എന്ന ചിന്തയോടുകൂടി നമ്മൾ ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് കാരണമാകാൻ അതുകൊണ്ട് സാധിക്കുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുകയാണ്. ഇഹ്സാനോടുകൂടി പ്രവർത്തനം ചെയ്ത ഒരു പ്രവർത്തനവും അള്ളാഹു പാഴാക്കി കളയുകയില്ല എന്നാണ്. അഥവാ അള്ളാഹു ഇത് കാണുന്നുണ്ട്, എന്നെ മുമ്പിൽ അവരുണ്ട്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം അവൻ മറുപടി പറയുന്നുണ്ട് എന്ന വിചാരത്തോടെയൊക്കെ നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ തീർച്ചയായും ആ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കുകയും അതിന് അർഹമായ പ്രതിഫലം അവൻ നൽകുകയും ചെയ്യുമെന്നുള്ളതാണ്. ഇവിടെ ഈ ചില കാര്യങ്ങൾ പറഞ്ഞത് മുഴുവനും വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അള്ളാഹുവിനെ അവന്റെ സ്നേഹത്തിന് കാരണമാകാൻ അവൻ തന്നെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പ്രതിപാദിച്ച ചില മാനദണ്ഡങ്ങൾ ക്രൈറ്റീരിയകൾ മാത്രമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ട്, സമയപരിമിതി മൂലം അവ സൂചിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പുലർത്തി സൃഷ്ടിച്ച നാഥന്റെ സ്നേഹം ലഭിക്കാൻ, ഇഷ്ടം ലഭിക്കാൻ, അവന്റെ അവനെ അവനുമായി സ്വാധീനമുണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ, അനുഗ്രഹിക്കുമാറാവട്ടെ, അനുഗ്രഹിക്കുമാറാവട്ടെ.